നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവിധ ദുരിതങ്ങൾ അകലുന്നതിനും ശത്രുദോഷം മാറുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ധനപരമായിട്ടുള്ള നേട്ടത്തിനുമൊക്കെ ഇന്ന് രാത്രി ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയും നരസിംഹ ജയന്തിയും കൂടി വന്നു ചേരുന്ന ഇന്നത്തെ ദിവസത്തിൽ വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത്. ഇന്നേ ദിവസം ഭഗവാനെ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ശത്രുദോഷങ്ങൾ മാരദോഷങ്ങളൊക്കെ അകലുകയും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി മാറി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു ദിവസം കൂടിയാണ്. തീരാ ദുഃഖങ്ങൾ അകലുന്നതിനും ശത്രുദോഷം മാറുന്നതിനുമൊക്കെ ഇന്നേ ദിവസം ചെയ്യുന്ന വഴിപാടുകൾ ക്ഷേത്ര ദർശനം. ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് നടത്തുക. അത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പലവിധ ശത്രുദോഷങ്ങളും ഒക്കെ മാറും. ശത്രുദോഷം ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ കുടുംബത്തിൽ ഉള്ള ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നോ ആളുകളായിരിക്കാം. ശത്രുക്കൾ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളെ ബാധിക്കുന്ന ആ ശത്രുദോഷം നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങൾ ഏർപ്പെടുന്ന മേഖലയിലുള്ള ആളുകളായിരിക്കാം. അത് ചിലപ്പോൾ അടുപ്പത്തിലുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ ഉയർച്ച കണ്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒന്നടങ്കം നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ വളർച്ച അവരുടിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതൊക്കെ തിരിച്ച് ശത്രുവിനെ തന്നെ തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകും. പക്ഷേ നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അത് മാറ്റിയെടുക്കേണ്ടത്. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ, ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അവിടെ സന്ധ്യയ്ക്ക് ദീപാരാധന കൈകൊള്ളുക. അതുപോലെ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്നുള്ളത് അത് ചെയ്യുന്ന പക്ഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രു ദോഷം മാറും. നരസിംഹമൂർത്തി ഉടലെടുത്തിരിക്കുന്നത് ശത്രുത നിഗ്രഹത്തിന് വേണ്ടിയാണ്. ശത്രു നിഗ്രഹത്തിന് വേണ്ടിയാണ് നരസിംഹ അവതാരം തന്നെ ഉടലെടുത്തിരിക്കുന്നത്. നരസിംഹ ജയന്തി കൂടിയായ ഇന്ന് സന്ധ്യയ്ക്ക് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ പാൽപ്പായസം നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പാലകം പ്രത്യേകം തയ്യാറാക്കി ഭഗവാന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ചുവന്ന മാളയിട്ടുകൊണ്ട് ഭഗവാന് പാലകം വഴിപാട് സമർപ്പിക്കുന്നത് ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകുന്നതിനും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം മാറുന്നതിനും സാധിക്കുന്നതാണ്. ഇത്തരം ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുക. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും കുടുംബ ഐശ്വര്യത്തിനെയും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തുളസി തറയുള്ള വീടുകളാണെങ്കിൽ അവിടെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. നരസിംഹ മന്ത്രം 21 ഒരു ചെറിയ കടലാസിൽ എഴുതി അത് മാല കെട്ടി ഭഗവാന് ചാർത്തുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുദോഷം മാറുന്നതിനെ വളരെ അഭികാമ്യമായി കാണുന്നു. ശത്രു എത്ര പ്രബലനാകട്ടെ, എത്ര കൊടികുത്തിയാനാകട്ടെ, ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് തിരിച്ചടി തന്നെ ഉണ്ടാകും. അത് നമ്മൾ മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ വീഴാൻ പാടില്ല എന്ന് വിചാരിച്ച് അവർക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ഉയർച്ചയെ ബാധിക്കുന്ന, നമ്മുടെ പ്രവർത്തന മേഖലയെ ബാധിക്കുന്ന, നമ്മുടെ കുടുംബത്തിനെ ബാധിക്കുന്ന ഇത്തരം ദോഷങ്ങളൊക്കെ മാറുന്നതിന് വളരെ അഭികാമ്യമായി കാണുന്നു. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീട്ടിൽ പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി 5 തിരിയുടെ നെയ്വിളക്ക് പ്രധാനമായി കാണുന്നു. അവിടെ രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയെ ആരാധിക്കാതിരിക്കുക. ശാന്ത സ്വരൂപമുള്ള നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. അത് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി ഇന്നേ ദിവസം ഉണ്ടാകും. വ്യാഴാഴ്ചയും കൂടിയാണ്. അത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാത്രമല്ല മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഇതുപോലെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. പൽപ്പായസ നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷ്ണു ശ്രേഷ്ഠ ക്ഷേത്രമായ ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതും ഇന്നേ ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുന്നതും വളരെ അഭികാമ്യമായ കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വ്യാഴത്തിന്റെ അനുകൂലമായ അവസ്ഥകളും ശത്രുത നിഗ്രഹവും ശത്രുത ദോഷം മാറുന്നതിനും ഇത്തരം കാര്യങ്ങൾ വളരെ അഭികാമ്യമായി കാണുന്നു. അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നരസിംഹ മന്ത്രം ജപിക്കുന്നതും നാരായണ മന്ത്രം ജപിക്കുന്നതും ജീവിതത്തിലെ പലവിധ ദോഷങ്ങളും ദുരിതങ്ങളുമൊക്കെ അകന്ന് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. മനസ്സിലുള്ള ഭയം, മറ്റുള്ളവരുടെ ശത്രുത മനോഭാവത്തോടുകൂടി വരുന്ന ശത്രുദോഷം കൊണ്ടുണ്ടാകുന്ന ഭയം, അകാരണമായ മരണഭീതി, ദുരിതം, അതുപോലെ തന്നെ ദുഃഖങ്ങൾ,
തീരാദുഃഖങ്ങൾ, കുടുംബത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക ദുരിതങ്ങൾ, ഇതൊക്കെ ബാധിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അധികരിച്ചിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകില്ല, ഉയർച്ച ഉണ്ടാകില്ല. എത്ര തന്നെ അധ്വാനിച്ചാലും അവരുടെ ജീവിതത്തിൽ ഉയർച്ചകളും ഉന്നതിയും ഒന്നും ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ വന്നുചേരും. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകില്ല. നരസിംഹമൂർത്തിയെ ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അതുപോലെ ചുവന്ന മാല, തെച്ചിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും അതും ക്ഷേത്രങ്ങളിൽ മാല ചാർത്തുന്നതും തുളസിമാല ചാർത്തുന്നതും വളരെ അഭികാമ്യമായി കാണുന്നു. അതുപോലെ തന്നെ പാൽപ്പായസം കഴിപ്പിക്കുന്നത്, വഴിപാടായി കഴിപ്പിക്കുന്നത് ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇത്തരം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അവരുടെ ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ അടിക്കടി ഉണ്ടാകുന്നതിനും തടസ്സങ്ങൾ പല വിധത്തിലും കുടുംബത്തിലുള്ള കുടുംബദോഷങ്ങൾ, കുടുംബത്തിലെ ശത്രുത പ്രഭാവം, കർമ്മ മേഖലയിലുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത ദോഷങ്ങൾ അതൊക്കെ ബാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുക. എത്ര തന്നെ പരിശ്രമിച്ചാലും ഉയർച്ച ഉണ്ടാകാതിരിക്കുക അത് ശത്രുദോഷത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുക, ധാരാളം പണം ചെലവഴിക്കുക, ചെലവാകുക, ധനസമ്പാദ്യം സാധിക്കാതെ വരിക, കുടുംബത്തിൽ കലഹം ഇത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ നരസിംഹമൂർത്തി പ്രീതി വരുത്തുക. നരസിംഹ ജയന്തിക്ക് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ ഒന്നിലധികം ഗുണങ്ങളാണ് വരുന്നത്. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ, മറ്റുള്ളവരുടെ ശത്രുത ദോഷങ്ങൾ മാറുകയും ജീവിതത്തിൽ സമൃദ്ധികൾ ഉണ്ടാവുകയും ദോഷ ദുരിതങ്ങൾ അകലുന്നതിനും ലക്ഷ്മി കടാക്ഷം സാമ്പത്തിക ഉന്നതി വന്നുചേരുന്നതിനും സാധിക്കുന്ന ഒന്നാണ് നരസിംഹമൂർത്തി പ്രീതി വരുത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ ഒന്നിനു പ്രയോജനമായി സാധിക്കുന്നതിന് ലക്ഷ്മി പ്രീതി കാരണമാകുന്നു. അതുപോലെ ധനസമൃദ്ധി, അവരുടെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമായി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നുചേരുന്നതിന് ലക്ഷ്മി പ്രീതി കാരണമാകുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ ഒരു വഴിപാട്, പാലക വഴിപാട് സമർപ്പിക്കുക. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യം ഒക്കെ ഉണ്ടാകുകയും ശത്രുത ദോഷങ്ങൾ മാറുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. നരസിംഹമൂർത്തി മന്ത്രം ഇപ്രകാരമാണ്: ഉഗ്രവീരം മഹാവിഷ്ണു ജ്വലന്തം സർവദോമുഖം, നരസിംഹം ഭീഷണം ഭദ്രം, മൃത്യുമൃത്യും നമാമിഹം. മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലുന്നു: ഉഗ്രവീര മഹാവിഷ്ണു ജ്വലന്തം സർവദോമുഖം, നരസിംഹം ഭീഷണം ഭദ്രം, മൃത്യു മൃത്യും നമാമ്യഹം. ഈ മന്ത്രം ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. ദർശനം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. അതുപോലെ തന്നെ വീട്ടിൽ സന്ധ്യാസമയത്ത് 6 മണിക്കും 7 മണിക്കും ഇടയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി പ്രീതിക്കും നരസിംഹ പ്രീതിക്കും ഐശ്വര്യദായകമായ ഫലങ്ങൾ ഉണ്ടാകും. സന്ധ്യാസമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ഉരുവിടുക. ജീവിതത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.